നമ്മള് ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യമല അവസാനം വരെയും കാണുക. എന്നാലേ ആ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്ക് തയ്യാർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് തേക്ക് ലീഫ് എഗ് റോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ വീട്ടിലെ എഗ് റോസ്റ്റ് ചെയ്യാറുണ്ട്, പല രീതിയിൽ പല വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ തേക്ക് ഇലയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ തേക്ക് ലീഫ് ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു ടേസ്റ്റ്, നല്ലൊരു കമൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. കാരണം ആ ഒരു ഇലയെ പറ്റി ഞാൻ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടു നോക്കും. ആ തേക്കലയുടെ ആ ഒരു ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ നമുക്ക് ബിരിയാണി വന്നപ്പോൾ നല്ലൊരു കമൻസ് ആണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പിയും തേക്ക് ലീഫ് എഗ് റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പിയും നല്ല അടിപൊളിയാണ്, നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ തേക്ക് ലീഫ് എഗ് റോസ്റ്റ് എങ്ങനെ തയ്യാർ ചെയ്യണമെന്നും അതുപോലെ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും ഇപ്പോൾ കാണാം. ഇപ്പൊ നമ്മള് തേക്കിലയിൽ പൊള്ളിച്ച മുട്ടയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ട മസാല, നമുക്ക് മുട്ടയ്ക്ക് വേണ്ട മസാലയാണ് തയ്യാർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 4 സവാള, നല്ല വലിയ സവാളയാണ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊന്ന് വഴുതി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴുതി കിട്ടുന്നതുവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്, ലൈറ്റ് കളറ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നോക്കുക, പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. കാരണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് പച്ചമുളക് നിങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പച്ചമുളകും കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പം. അപ്പോൾ ഞാനിവിടെ 2 എരിവുള്ള മുളക് തന്നെയാണ്, അത് കാരണം 2 എണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല വെറൈറ്റി റെസിപ്പിയാണ്. നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ച് നമ്മൾ വെക്കാറുണ്ട്, പക്ഷേ തേക്കലയിൽ പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ തേക്കലയിൽ ഞാൻ വെറൈറ്റി ഡിഷസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. അപ്പം അതിൻ്റെ ഗുണങ്ങൾ, നമ്മുടെ തേക്കിലയിലെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്, കാരണം പച്ചമുളകിന് എരിവുണ്ട്. അപ്പം ഒരു നിറത്തിന് വേണ്ടിയാണ് ഞാൻ കാശ്മീരി ചില്ലി ഇട്ടേക്കുന്നത്. അപ്പോൾ എരിവും കുറവാണ്, ആവശ്യത്തിനുള്ള എരിവേ വരത്തുള്ളൂ. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മസാലയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം നമ്മുടെ മസാല കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. മസാലപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിമിൽ, നമ്മൾ മസാലപ്പൊടിയെല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം ലോയിലാണ് വെക്കേണ്ടത്, കാരണം പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും പൊടികൾ. അപ്പോൾ അതിനുവേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ മേളി നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ നമുക്കിത് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ്, ഞാൻ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്തുടഞ്ഞ് നമുക്ക് ഈ മസാല എല്ലാം ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. ഉപ്പ് നമുക്കൊന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് നമ്മുടെ തക്കാളി ഒന്ന് വഴുന്ന് കിട്ടുന്നവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ മസാല റെഡിയായി കഴിഞ്ഞു. നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയ്ക്കുള്ള മസാല റെഡിയായി. ഇവിടെ ഞാൻ 6 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയാണ്. ഇനി നമ്മളിത് തേക്കലയിൽ എങ്ങനെ നമ്മൾ പൊതിഞ്ഞെടുക്കാമെന്ന് കാണിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുട്ടയെല്ലാം നമുക്കിതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയെല്ലാം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ ഉപ്പും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുരുമുളക് പൊടിച്ചതും അതുപോലെ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ തേക്കലയിൽ നമ്മൾ പൊതിഞ്ഞ് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു തേക്കല ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ ഒരു തേക്കല വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരുന്ന മസാലയില്ലേ, അത് കുറേശ്ശെ നമ്മൾ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ട ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം. നമ്മൾ ഒരു ഇലയിൽ 4 ഇങ്ങനെ കട്ട് ചെയ്ത മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിന്നെയും മസാല വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഇലയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ, കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്യാനായിട്ട് പോവാണ്. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വാഴയില, നമ്മുടെ വാഴയുടെ നാരില്ലേ, അതുപയോഗിച്ച് നമ്മൾ കെട്ടി വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടി വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തൽക്കാലം ഇവിടെ വെക്കുകയാണ്. വെച്ചിട്ട് നമുക്ക് അടുത്ത പൊതിയും കൂടെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോ പൊതിയും നമ്മൾ വാഴയുടെ നാരില്ലേ, അതുപയോഗിച്ചാണ് നമ്മളിപ്പോൾ കെട്ടാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ എല്ലാ പൊതിയും നമ്മൾ കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ പൊതിയെല്ലാം നന്നായിട്ട് വാഴയുടെ നാരുപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കാനായിട്ട് പോവാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് തേക്കലയിൽ വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തു. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന തേക്കിലയിലെ മുട്ട നമ്മളിതിലേക്ക് വെച്ച് പൊള്ളിച്ചെടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊതി നമ്മളിതിൽ വെച്ച് ചുട്ടെടുക്കാനായിട്ട് പോവാണ്. നമ്മൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ചാൽ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ഇല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ അകത്തെ ആ ഒരു മുട്ടയ്ക്ക് നമ്മുടെ തേക്കലയുടെ ആ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് പയ്യനെ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് കുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മുട്ട പൊള്ളിച്ചത് നമ്മൾ വെച്ചത് ഒരു സൈഡ് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട പൊള്ളിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടല്ലോ, ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇല വാടി തുടങ്ങി. അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് അതുപോലെ തന്നെ
നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ മസാല അതുപോലെ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് കുക്കായതാണ്. പക്ഷെ നമ്മുടെ ഈ തേക്കലയുടെ ആ ഒരു ഫ്ലേവർ ഇതിൽ വരണമെങ്കിൽ നമ്മളിത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് ചെയ്തേ പറ്റത്തുള്ളൂ. കുറച്ച് ഒരു സമയം പിടിക്കും. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തേക്കിലയിൽ പൊള്ളിച്ച മുട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തേക്കിലയിൽ പൊള്ളിച്ച മുട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി മണമാണ് വരുന്നത്. നമ്മുടെ തേക്കിലയിലെ ആ ഒരു മണം, നമ്മൾ ഓൾറെഡി എല്ലാം കുക്ക് ചെയ്ത് വെച്ചതാണ്. നമ്മുടെ മുട്ട അതുപോലെ നമ്മുടെ മസാല എല്ലാം കുക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ നല്ല അടിപൊളി നല്ലൊരു മണമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, കാണുമ്പോഴേ നിങ്ങൾക്ക് തിന്നണം തോന്നില്ല, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുക മാത്രമല്ല ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ ഇതിനും മുമ്പായിട്ട് ഞാൻ തേക്കലയിൽ പല വെറൈറ്റി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക. അപ്പോൾ ഞാൻ അതിനകത്ത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇതിപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.